കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയുണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം നഗരസഭാ മുൻ പ്രതിപക്ഷ നേതാവ് മഹേശ്വരൻ നായർ ബി ജെ പിയിൽ ചേർന്നു. എൻ ഡി എ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ മുതിർന്ന നേതാവ് മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസ് ജി അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് സ്വീകരിക്കും. മഹേശ്വരൻ നായർ സംസാരിക്കുകയാണ്. അതിലേക്ക് നഗരസഭയിൽ ശബ്ദിച്ചിട്ടുള്ള ഒരാളാണ്. ഇതുവരെയും ഈ നിമിഷം വരെയും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ, ഈ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും പുതിയ ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ തലസ്ഥാന നഗരം ഉയരണം. അപ്പം അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാട് വേണമെങ്കിൽ ദീർഘവീക്ഷണത്തോടെയുള്ള കാര്യങ്ങൾ നഗരസഭയും സർക്കാരും ചെയ്യണം. അക്കാര്യത്തിൽ പൂർണ്ണ പരാജയമാണ്. ഞാൻ നമ്മുടെ സ്ഥാനാർത്ഥിയുമായി നമ്മുടെ ഈ അടുത്ത കാലത്താണ് രണ്ട് മൂന്ന് ദിവസമായുള്ള പരിചയപ്പെട്ടിട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ തിരുവനന്തപുരം, സാധാരണ എല്ലാ ഇലക്ഷനും നമ്മളെല്ലാം വികസനത്തിന് വേണ്ടി സംസാരിക്കുകയും അത് പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ന് ഈ നഗരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. നഗരം മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയ്ക്കും കേരളത്തിനും വേണ്ട വികസന പദ്ധതികൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഉണ്ട് എന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുമാത്രമാണ് ഞാൻ ഈ തീരുമാനമെടുക്കുവാൻ കാരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ രണ്ട് മൂന്ന് ദിവസം സമയം ചോദിച്ചതാണ്. വ്യത്യസ്ത മതവിഭാഗക്കാർ, സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തകർ, അവർക്കൊക്കെ അവരെല്ലാം പറയുന്നത് നമുക്ക് ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർജിയെ വിജയിപ്പിക്കണം, വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചാൽ അദ്ദേഹത്തിന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടുണ്ട് എന്ന് എനിക്കും ബോധ്യപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ ഈ തിരുവനന്തപുരം പാർലമെൻറ്റിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംരംഭത്തിന് മുതിർന്നത്. എൻ്റെ മുന്നിലുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് പാർലമെൻറ്റിൽ അദ്ദേഹത്തെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അയക്കാം, അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ചു നിൽക്കാം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാം. അങ്ങനെയുള്ള ഒരിടപെടലുകളുമില്ല. ഞാൻ എന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പൊതുരംഗത്ത് പ്രവർത്തിച്ചത് മുമ്പത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡറോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള കയ്പേറിയ അനുഭവങ്ങളൊന്നും, കാരണം ഞാൻ ആരുടെടുത്തും ഒരു സ്ഥാനമാനത്തിന് വേണ്ടി പോകാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ദുഃഖങ്ങളൊന്നും എനിക്കില്ല. ഇനിയും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്.